നീലക്കുറിഞ്ഞി പൂത്ത മലമുകളിലേക്ക് സന്ദർശകർക്ക് നിരോധനം ഏർപ്പെടുത്തിയതായി വ്യാജ പ്രചാരണം വനംവകുപ്പിന്റെ കുറിഞ്ഞി സംരക്ഷണ പ്രൊജക്ടിന്റെ ഭാഗമായി നിരോധനം ഏർപ്പെടുത്തിയതായാണ് സോഷ്യൽ മീഡിയയിലും മറ്റും വ്യാജ വാര്ത്ത പ്രചരിപ്പിക്കുന്നത് ഇടുക്കി ജില്ലയിലെ വിനോദസഞ്ചാര മേഖലയ്ക്ക് ഉണർവ് പകരുന്നതാണ് ശാന്തംപാറ കള്ളിപ്പാറ മലമുകളിൽ പൂത്തൊലഞ്ഞ നീലക്കുറിഞ്ഞുകൾ ദിവസേന ആയിരക്കണക്കിന് സഞ്ചാരികളാണ് ഇവിടേക്ക് സന്ദർശനത്തിനായി എത്തുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസം മുതലാണ് ഇവിടേക്ക് നിരോധനം ഏർപ്പെടുത്തിയെന്ന തരത്തിൽ വാർത്തകൾ പ്രചരിക്കുന്നത് വനംവകുപ്പിന്റെ സ്ട്രോബിലാസ് കുന്തിയാന എന്ന വനവൽക്കരണ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇരുപത്തിയേഴ് വരെ നിരോധനം ഏർപ്പെടുത്തിയതായി വ്യാജ വാർത്ത പ്രചരിക്കുന്നത് വനംവകുപ്പിനെതിരെ ഇടുക്കിയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർന്നു വരുന്ന സാഹചര്യത്തിലാണ് ഇത്തരമൊരു വ്യാജ പ്രചാരണം ഉയർന്നു വരുന്നത് ഇത് വനംവകുപ്പിനെതിരെ ജനങ്ങളെ തിരിച്ചുവിടുന്നതിനും ടൂറിസം മേഖലയെ തറക്കുന്നതിനും വേണ്ടി ബോധപൂർവം നടത്തുന്നതാണെന്നും വിഷയത്തിൽ വിശദമായ അന്വേഷണം നടത്തണമെന്നും ആവശ്യമുയരുന്നു ഇനി ഏഴ് ദിവസങ്ങളിലായി ശാന്തംപാറ ഗ്രാമപഞ്ചായത്തിലേക്ക് അഭൂതപൂർവ്വമായ തിരക്കാണ് നീലക്കുറിഞ്ഞ് കാണാൻ സഞ്ചാരികളുടെ വരുന്നത് പക്ഷേ കഴിഞ്ഞ ഒന്ന രണ്ട് ദിവസങ്ങളിലായി പല ഓൺലൈൻ മീഡിയസിലെയും ഇവൻ മനോരമയുടെ പോലും പേരിൽ വ്യാജ വാർത്തകൾ ഇവിടെ സൃഷ്ടിച്ചു വിടുകയാണ് ഈ നീലക്കുറിഞ്ഞിലേക്കുള്ള പ്രവേശനം സാധ്യമല്ലെന്ന് എന്നുള്ള രീതിയിൽ ഇവിടുത്തെ ടൂറിസം സാധ്യതകളെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ടുള്ള ഭാഗ്യശക്തികളുടെയോ അല്ലെങ്കിൽ ഇതിനെതിരെ പ്രവർത്തിക്കുന്നവരുടെയോ ബന്ധപ്പെട്ട ഈ വാർത്തകളുടെ പിന്നിൽ നിന്ന് വിശ്വസിക്കുന്നു അതിനെക്കുറിച്ച് അധികാരികൾ ടൂറിസം വികസന സാധ്യതകൾക്ക് ഒരു ൾക്ക് അതേസമയം വ്യാജ വാർത്ത പുറത്തു വരുമ്പോഴും നിലക്കുറിഞ്ഞു കാണാൻ മലമുകളിലേക്ക് ആയിരക്കണക്കിന് സഞ്ചാരികളാണ് ഇപ്പോഴും എത്തുന്നത് സഞ്ചാരികളുടെ കടന്നു വർദ്ധിച്ചതോടെ സുരക്ഷാ മുൻകരുതലുകളും കുറഞ്ഞ മലയിൽ വനംവകുപ്പ് നിരീക്ഷണവും ഏർപ്പെടുത്തി കഴിഞ്ഞു ജോജി ജോൺ ന്യൂസ് ബ്യൂറോ രാജകുമാരി